നീഷ് കോടിയേരിയുടെ ലഹരി സ്വർണ്ണക്കടത്ത് ബന്ധം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കോടിയേരി കുടുംബത്തിലെ കല്യാണ മാമാങ്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിശദ അന്വേഷണത്തിന് സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ലഹരി സ്വർണ്ണക്കടത്ത് ബന്ധം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കോടിയേരി കുടുംബത്തിലെ കല്യാണ മാമാങ്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിശദ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി എട്ട് ഏപ്രിലിൽ നടന്ന മൂത്ത മകൻ ബിനോയ് കോടിയേരുടെ വിവാഹ മാമാങ്കമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ തിരുവനന്തപുരത്ത് ശ്രീമൂലം ക്ലമ്പിൽ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ മൂന്ന് ദിവസമാണ് കോടിയേരിയുടെ മകന്റെ വിവാഹാഘോഷങ്ങൾ നടന്നത് വിദേശത്ത് നിന്നുൾപ്പെടെ എത്തിയ വിശിഷ്ടാതികളിൽ വൻ ബിസിനസ്സുകാരും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരും സ്വർണ്ണ വജ്രവ്യാപാരികളും അടക്കം പങ്കെടുത്തിരുന്നു കള്ളക്കടത്ത് ലഹരി മാഫിയ തലവൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൈയാളുകളും ചടങ്ങിൽ പങ്കെടുത്തുവെന്ന് മാധ്യമ വാർത്തകൾ വന്നിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഭൂമാഫിയ എന്ന മുദ്രകുത്തിയ സേവി മനു മാത്യു ആയിരുന്നു ബിനോയുടെ വിവാഹത്തിന്റെ സ്പോൺസർഷിപ്പും ഗൾഫിലെ ഏറ്റവും വലിയ മധ്യരാജാവായ ഒരു മലയാളിയും ചെലവ് വഹിക്കാൻ പങ്കുചേർന്നു ഇതിനോടൊക്കെ ഒപ്പം തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത ബിനീഷ് കോടിയുടെ അമ്മ ബിനീഷ് കോടിയുടെ കല്യാണത്തിന്റെ അന്ന് സ്വർണ്ണനൂൽ ചേർത്ത് നെയ്ത പട്ടുസാരിയും വൈരം പതിച്ച മാലയും മോതിരവും അടക്കം മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ ആഭരണങ്ങൾ അണിഞ്ഞു നിന്നിരുന്നുവെന്നും പറയപ്പെടുന്നു എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു അത്ര വിവാഹം ആയതിനാൽ ബിനീഷ് കോടിയരുടെ ആഡംബര വിവാഹം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലൂടെ സ്വർണക്കള്ളക്കടത്ത് കേസിലെ ബിനീഷിൻ്റെ ബന്ധം അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികൾക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയിലേക്കുള്ള അന്വേഷണത്തിലും വഴി തുറക്കുകയാണിപ്പോൾ മൂന്ന് ദിവസത്തോളം നീണ്ട ബിനീഷ് കോടിയരുടെ വിവാഹ മാമാങ്കത്തിൽ പങ്കെടുത്ത അതിഥികളായ വൻ ബിസിനസ്സുകാരെയും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരുടെയും സ്വർണ്ണ വജ്രവ്യാപാരികളുടെയും ലിസ്റ്റുകൾ എടുക്കാനാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ തീരുമാനം ഇതിനുള്ള തന്ത്രപ്പാടും എൻ ഐ എയും അന്വേഷണ ഏജൻസികളും തുടങ്ങിക്കഴിഞ്ഞു റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയ തലവൻ സേവി മനോ മാത്യുമായുള്ള ബിനോയുടെ ബന്ധവും അന്വേഷിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഭൂമാഫിയ എന്നു മുദ്രകുത്തിയ സേവി മനോ മാത്യു ആയിരുന്നു ബിനോയുടെ വിവാഹത്തിന്റെ സ്പോൺസർഷിപ്പ് മൊത്തമായി ഏറ്റെടുത്തിരുന്നത് ബിനീഷ് കോടിയേരിയുടെ ലഹരി സ്വർണക്കടത്ത് ബന്ധം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കോടിയേരി കുടുംബത്തിലെ കല്യാണ മാമാങ്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിശദ അന്വേഷണത്തിനെത്തുമ്പോൾ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് തിരിയുമോ എന്നതാണ് നാം ഇനി കാണേണ്ടതായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്